ഇൻഷാല്ലാ തോറ്റാലും ജയിച്ചാലും നാം അതിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസ ആചാരങ്ങളെയൊക്കെ ഈ അടുത്ത കാലത്തായി കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹിജാബ് ധരിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ അനിവാര്യമായ ഒരു ആചാരമല്ല എന്നാണ് രണ്ട് ദിവസം മുമ്പ് കർണാടക ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം വിധികളെ അല്ലെങ്കിൽ ആ വിധി നടത്തിയ ആളുകളെ സുപ്രീം കോടതിയിൽ വ്യക്തമായി ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ വ്യക്തമാക്കി. കണ്ണൂരിൽ നടന്ന അൽമഖറിന്റെ സനദ്ദാന സമ്മേളനത്തിലാണ് ഈ പ്രസ്താവന നടത്തിയത്. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം അഡ്വക്കേറ്റുമാരോട് പഠിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ മതപണ്ഡിതന്മാരിൽ തന്നെ അഡ്വക്കേറ്റുമാരായി എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നും കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കുകയുണ്ടായി. കേരള മുസ്ലിം ജമാഅത്ത് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണെന്നും കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കി. അതിനുവേണ്ടി മതപണ്ഡിതന്മാരായിട്ടുള്ള അഡ്വക്കേറ്റുമാരെ തന്നെ നിയമിച്ചിട്ടുണ്ടെന്നും അവർ കാര്യങ്ങൾ പഠിച്ചു വരികയാണെന്നും അത് തീർച്ചയായും വേണ്ട രൂപത്തിൽ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുമെന്നും കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കി. ഇവിടെയാണ് മർക്കസ് നോളജ് സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രസക്തിയെന്നും വ്യംഗ്യമായി ഉസ്താദ് അവർകൾ വ്യക്തമാക്കി. ഇത്തരം സാഹചര്യങ്ങളിലാണ് മുസ്ലിമീങ്ങൾ അഡ്വക്കേറ്റ് ആവുന്നതിന്റെയും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ തലങ്ങളിൽ ഉയർന്നു വരേണ്ടതിന്റെയും ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനെ നേരിടുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ പൊതു ബാധ്യത ഫർദ് കിഫായയാണ്. എന്നാൽ അതിനുവേണ്ടി പഠിക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതു ബാധ്യത തന്നെയാണ് എന്ന് ഉസ്താദ് പ്രസ്താവനകൾക്കിടയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് മർക്കസ് ഇത്തരത്തിലുള്ള സമന്വയ വിദ്യാഭ്യാസങ്ങളുമായി കാലങ്ങളായി മുന്നോട്ടു പോകുന്നത്. അവസാനമായി നോളജ് സിറ്റിയിൽ എല്ലാത്തരം വിദ്യാഭ്യാസങ്ങളും ടെക്നോളജികളും അതുപോലെ ആരോഗ്യ രംഗത്തും നിയമരംഗത്തും ഒക്കെ വിദഗ്ധരായ ആളുകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് മർക്കസ്. ഇതിനെയൊക്കെ ബിസിനസ്സായും കച്ചവടമായും ചിത്രീകരിച്ച ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണെന്നും ഉസ്താദിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഉസ്താദ് ഒരു മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു ബാധ്യതയാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ആശങ്കകൾക്ക് വകയില്ല, അതിനെല്ലാം നിയമപരമായി തന്നെ മേൽക്കോടതികൾ ചോദ്യം ചെയ്യുമെന്നും ഉസ്താദ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അടുത്തായി കോടതികളിൽ നിന്ന് വിധി വരുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷകളുടെ വാക്ക് വരികയും എന്നാൽ വിധി വരുമ്പോഴാകട്ടെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സുകൾക്ക് ഇടുത്തിയായി വീഴുന്ന സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉസ്താദ് വ്യക്തമാക്കി. ഏതായിരുന്നാലും മതപണ്ഡിതന്മാരായ വക്കീലന്മാര് ഇനി മുതൽ മതപരമായ വിഷയങ്ങളിൽ വരുന്ന ഏത് കേസുകളെയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയും വളരെ പക്വതയോടുകൂടിയും അവർ കൈകാര്യം ചെയ്യുകയും ആ വിഷയങ്ങളെ വിജയം കാണുന്നത് വരെ പോരാടുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ നമുക്ക് ഉസ്താദിന്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും മുസ്ലിം ഉമ്മത്തിന്, നമ്മുടെ കേരളത്തിൽ എന്നല്ല നമ്മുടെ ഇന്ത്യയിലെ മൊത്തം മുസ്ലിമീങ്ങൾക്കും ഉസ്താദ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാലങ്ങളായി ഈ സമൂഹത്തിന് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മതബോധവും ജനാധിപത്യ ബോധവും കാണിച്ചു കൊടുക്കുകയും അതൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഉസ്താദ് ഇപ്പോൾ ഏറ്റവും നല്ല ജനാധിപത്യത്തിന് വീണ്ടെടുപ്പിനായി വലിയൊരു പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് അവർക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു.